അസാദിയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകരെയും കർത്താവ് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്വാഗതം ചെയ്യുകയാണ്. യേശുവിൻ്റെ പ്രഭാഷണങ്ങളെക്കുറിച്ച് കഴിഞ്ഞ ആഴ്ചകളിൽ നാം തുടർമാനമായി പഠിച്ചു വരികയാണ്. പ്രത്യേകമായി കഴിഞ്ഞ ആഴ്ചകളിൽ നാം കേട്ടുകൊണ്ടിരിക്കുന്നത് ഗിരി പ്രഭാഷണത്തിൽ നിന്നാണ്. മത്തായി സുവിശേഷം 5, 6, 7 അധ്യായങ്ങൾ യേശുവിൻ്റെ ഏറ്റവും പ്രസിദ്ധമാകുന്ന പ്രസംഗങ്ങളിലൊന്നാണ് ഗിരി പ്രഭാഷണം. അതിൻ്റെ 5 അധ്യായത്തിൽ നിന്ന് നാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചിന്തിച്ചു, ആരാണ് ഭാഗ്യവാന്മാർ, ദൈവരാജ്യത്തിൻ്റെ അംഗങ്ങളായിരിക്കുന്ന ദൈവമക്കൾ, അവരുടെ പ്രാധാന്യം എന്താണ്, അവരുടെ വിശേഷത എന്താണ്, അവർ ഭൂമിക്ക് ഉപ്പാണ്, അവർ ലോകത്തിൻ്റെ വെളിച്ചമാണ്, ഇപ്രകാരമുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞ ആഴ്ച നമ്മെ പഠിക്കുവാനിടയായി തീർന്നു. 5 തന്നെ 17 വാക്യം മുതൽ താഴോട്ടുള്ള വാക്യങ്ങളിൽ യേശു കർത്താവ് പഠിപ്പിക്കുന്നത് ന്യായപ്രമാണത്തെ എങ്ങനെ വ്യാഖ്യാനിക്കണം, എങ്ങനെ അനുസരിക്കണം എന്നുള്ളതിനെ കുറിച്ചായിരുന്നു. അക്കാലഘട്ടത്തിൽ ഒത്തിരി ഗുരുക്കന്മാരുണ്ട്. ആ ഗുരുക്കന്മാരൊക്കെ ആ ന്യായപ്രമാണ പുസ്തക ഭാഗങ്ങളെയൊക്കെ വ്യാഖ്യാനിക്കുമ്പോൾ അവരവരുടേതാകുന്ന യുക്തിക്കനുസരിച്ച്, അവരവരുടേതാകുന്ന അഭിപ്രായത്തിനനുസരിച്ച് അവയെ വ്യാഖ്യാനിക്കുമായിരുന്നു. എന്നാൽ യേശു കർത്താവ് അങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളെ നിരാകരിച്ചുകൊണ്ട് എങ്ങനെ സത്യസന്ധമായി, എങ്ങനെ വചനം ആകുന്നു, അതുപോലെ തന്നെ അതിനെ വ്യാഖ്യാനിക്കണമെന്നുള്ളതിനെക്കുറിച്ച് ഒരു മാർഗനിർദ്ദേശം നൽകുന്ന ഭാഗങ്ങളാണ് ആ 5 ബാക്കി ഭാഗങ്ങളിൽ നാം കാണുന്നത്. പരീശന്മാരുടെ, ശാസ്ത്രിമാരുടെ, ആ കാലഘട്ടത്തിലെ ഗുരുക്കന്മാരുടെയൊക്കെ തെറ്റായ വ്യാഖ്യാന ശൈലിയെ യേശു ഇവിടെ തിരുത്തുകയാണ്. യേശു ന്യായപ്രമാണത്തിനെതിരായിട്ടല്ല ഇവിടെ സംസാരിക്കുന്നത്, മറിച്ച് ന്യായപ്രമാണത്തെ വ്യാഖ്യാനിക്കുന്ന ഗുരുക്കന്മാർ വരുത്തുന്ന തെറ്റുകൾ, അവരവരുടേതാകുന്ന മാനുഷിക അഭിപ്രായങ്ങളെയും അവരുടേതാകുന്ന പാരമ്പര്യങ്ങളെയും ആ ന്യായപ്രമാണ വ്യാഖ്യാനങ്ങളിൽ അവരുടേതാകുന്ന താല്പര്യത്തിന് വേണ്ടി കുത്തിത്തിരുകുന്നത് കണ്ടിട്ട് അതിനെ നിരാകരിച്ചുകൊണ്ട്, അതിനെ ശരിയായ രീതിയിൽ വ്യാഖ്യാനിച്ചുകൊണ്ട് യേശു നടത്തുന്ന പ്രഭാഷണ ഭാഗമാണ് തുടർന്നുള്ള ഭാഗങ്ങളിൽ നാം കാണുവാനിടയായിത്തീരുന്നത്. വിശദീകരിക്കുവാൻ ഒത്തിരി കാര്യങ്ങൾ അതിനകത്തുണ്ട്. അതിനകത്ത് വളരെ എസൻസ് ആയിട്ടുള്ള 1-2 കാര്യങ്ങൾ പറഞ്ഞ് ഞാൻ പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. യേശു കർത്താവ് പറഞ്ഞു, ഞാൻ ന്യായപ്രമാണത്തെ നീക്കുവാനല്ല വന്നത്, ഞാൻ നിവർത്തിക്കുവാനാണ് വന്നത്. മാത്രമല്ല യേശു കർത്താവ് പറഞ്ഞൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ ന്യായപ്രമാണത്തിൽ ഏറ്റവും ചെറിയ കൽപ്പന ഒന്നെങ്കിലും ലംഘിക്കുന്നവൻ, അല്ലെങ്കിൽ അതിനെ തിരുത്തുന്നവൻ, അതിനെ ദുർവ്യാഖ്യാനം ചെയ്യുന്നവൻ, അവൻ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായിത്തീരും. എന്താ ഈ പറഞ്ഞതിൻ്റെ അർത്ഥം? ദൈവവചനം എത്ര ഇമ്പോർട്ടൻ്റ് ആണെന്നും ദൈവവചനത്തെ സത്യസന്ധമായി ദുർവ്യാഖ്യാനം ചെയ്യാതെ പഠിപ്പിക്കേണ്ടത് എത്ര പ്രധാനപ്പെട്ട കാര്യമാണെന്നുമാണ് യേശുവിടെ പഠിപ്പിച്ചിരിക്കുന്നത്. ദൈവവചനത്തെ കോട്ടിമാറ്റിക്കളയുക, ദൈവവചനത്തെ വ്യക്തി താല്പര്യങ്ങൾക്ക് അനുസൃതമായി തെറ്റായി പഠിപ്പിക്കുക, അതിൻ്റെ അപകടം. പല ആളുകളും അങ്ങനെ ചെയ്യുന്നുണ്ട്. അവർക്കിഷ്ടം പോലെ വേദപുസ്തകത്തെ വ്യാഖ്യാനിക്കുക, അവരുടെ സമൂഹത്തിൻ്റെ താല്പര്യമനുസരിച്ച് അവരുടെ പാരമ്പര്യങ്ങളെ സംരക്ഷിക്കുവാൻ, അവരുടെ വിശ്വാസങ്ങളെ അത് ശരിയാണെന്ന് തെളിയിക്കുവാൻ വേണ്ടി വേദപുസ്തക വചനങ്ങളെ അവരുടെ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് വ്യാഖ്യാനിക്കുന്ന ആളുകളുണ്ട്. വേദപുസ്തക വചനങ്ങളെ അവരുടേതാകുന്ന അഭിപ്രായങ്ങളെ സപ്പോർട്ട് ചെയ്യുവാൻ വേണ്ടി കൂട്ടിമാറ്റി വ്യാഖ്യാനിക്കുന്നവരുണ്ട്. അവരെക്കുറിച്ച് യേശു കർത്താവ് പറയുകയാണ്. മത്തായി സുവിശേഷം 5 അതിൻ്റെ 19 വാക്യത്തിൽ, എനിവൺ ഹു ബ്രേക്സ് വൺ ഓഫ് ദി ലീസ്റ്റ് ഓഫ് ദീസ് കമാൻഡ്മെൻറ്റ്സ്, ഈ കൽപ്പനയിൽ ഏറ്റവും ചെറുത് ഒന്നിനെ ലംഘിക്കുന്നവൻ, അങ്ങനെ ലംഘിക്കുക മാത്രമല്ല അങ്ങനെ ലംഘിക്കുവാൻ മറ്റുള്ളവരെ ഉപദേശിക്കുന്നവൻ, അങ്ങനെ പഠിപ്പിക്കുന്നവൻ, അവൻ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായിത്തീരും എന്ന് പറഞ്ഞാൽ, ദുരുപദേശങ്ങൾ പഠിപ്പിക്കുക, തെറ്റായ വ്യാഖ്യാനങ്ങൾ പഠിപ്പിക്കുക, അത് പഠിപ്പിക്കുക മാത്രമല്ല മറ്റുള്ളവരെ അത് പഠിപ്പിച്ച് അവരെയും കൂടെ ആ കുഴിയിൽ ചാടിക്കുക, അങ്ങനെ ചെയ്യുന്നവർ, അവർക്കുണ്ടാകാൻ പോകുന്ന അപകടം എന്താണ്? ഈ വചനം പറയുന്നു. മത്തായി സുവിശേഷം 5 അതിൻ്റെ 19 വാക്യം പറയുകയാണ്. നോക്കെ, അങ്ങനെയുള്ള വ്യക്തികൾ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനായി എണ്ണപ്പെടും. വലിയ നഷ്ടമാണ് അവർക്ക് സംഭവിക്കുവാൻ പോകുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്നറിയുമോ? ദൈവത്തിൻ്റെ വചനം നമ്മുടെ വ്യക്തി താല്പര്യങ്ങൾക്കനുസരിച്ച് കൂട്ടിമാറ്റി പഠിപ്പിക്കരുത്, ദുരുപദേശങ്ങൾ പഠിപ്പിക്കരുത്,
കൃത്യമായ ഉപദേശം. വേദപുസ്തകം എന്താണോ പഠിപ്പിക്കുന്നത് അത് അതുപോലെ വിശ്വസിക്കുക, അത് അതുപോലെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക. എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിലാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. ചിലപ്പോഴൊക്കെ ആളുകൾ ഇതിനെക്കുറിച്ച് തർക്കിക്കുകയും വാദിക്കുകയൊക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയുള്ള തർക്കങ്ങളൊക്കെ എൻ്റെ അടുക്കൽ വരുമ്പോൾ ചിലർ എന്നോടൊന്ന് ചോദ്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്, പക്ഷേ ഈ വചനത്തിൻ്റെ അർത്ഥം ഇങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ അതിനെ വ്യാഖ്യാനിക്കേണ്ടത്. അത് വളരെ കോംപ്ലിക്കേറ്റഡാക്കി മാറ്റി വളരെ സിമ്പിളായിട്ടുള്ള വളരെ ലളിതമായിട്ടുള്ള ആത്മീയ സത്യങ്ങളെ, ദൈവവചനത്തെ വളരെ കോംപ്ലിക്കേറ്റഡാക്കി മാറ്റി ആളുകൾ വ്യാഖ്യാനിക്കുകയും തർക്കിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അവരോടൊക്കെ എനിക്ക് പറയാനുള്ള മറുപടി, ഞാൻ പറയാറുള്ള മറുപടി, വേദപുസ്തകം വളരെ സിമ്പിളാണ്. വേദപുസ്തകം ആർക്കും മനസ്സിലാകുന്നത്, അതാണ് വേദപുസ്തകത്തിൻ്റെ പ്രത്യേകത. ആർക്കും മനസ്സിലാകുന്ന ഭാഷ, സാധാരണക്കാരുടെ ഭാഷയിലാണ് ഇത് എഴുതിയിരിക്കുന്നത്. ജ്ഞാനികൾക്ക് മാത്രം മനസ്സിലാക്കുന്ന ഭാഷയിലല്ല വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. വ്യാഖ്യാനങ്ങളുടെ ആവശ്യമില്ലാതെ ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന ഭാഷയിലാണ് വേദപുസ്തകം എഴുതിയിരിക്കുന്നത്. വേദപുസ്തകവും യേശു കർത്താവും യേശു കർത്താവിൻ്റെ പഠിപ്പിക്കലുകളും ഒക്കെ വളരെ ലളിതമാണ്, വളരെ സിമ്പിളാണ്. ഡു നോട്ട് മേക്ക് ഇറ്റ് കോംപ്ലിക്കേറ്റഡ്. അതിനെ നിങ്ങൾ സങ്കീർണമാക്കി മാറ്റിക്കളയല്ലേ. വേദപുസ്തകവും വേദപുസ്തകം വെളിപ്പെടുത്തുന്ന രക്ഷാ പദ്ധതിയും സാൽവേഷൻ പ്ലാൻ, കർത്താവിൻ്റെ രക്ഷാ പദ്ധതി, വേദപുസ്തകത്തിലൂടെ വെളിപ്പെടുന്ന രക്ഷയുടെ പ്രോഗ്രാം വളരെ ലളിതമാണ്. നമ്മളെല്ലാം കൂടെ കൂടി അതിനെ വ്യാഖ്യാനിച്ച് ജ്ഞാനികളെല്ലാം കൂടെ കൂടി അതിനെ കോംപ്ലിക്കേറ്റഡ് ആക്കി മാറ്റരുത്. വേദപുസ്തകം എന്ത് പഠിപ്പിക്കുന്നു അതുപോലെ തന്നെ വിശ്വസിക്കുക. വേദപുസ്തകത്തിൽ എന്ത് എഴുതിയിരിക്കുന്നു കണ്ണടച്ചുകൊണ്ട് അതിനെ വിശ്വസിക്കുകയും അതിനെ പാലിക്കുകയും ചെയ്യുക. അതിനെ ദുർവ്യാഖ്യാനം ചെയ്ത്, ദുർവ്യാഖ്യാനം ചെയ്യുക മാത്രമല്ല അങ്ങനെ ദുരുപദേശങ്ങൾ ഉണ്ടാക്കി മറ്റുള്ളവരെ കൂടെ ആ കുഴിയിൽ ചാടിക്കുന്നവർ, അവരുടെ സ്ഥിതി വളരെ മോശകരമായിരിക്കും. അതാണ് ഗിരിപ്രഭാഷണത്തിലൂടെ യേശു കർത്താവ് നൽകുന്ന ഒരു വലിയ മുന്നറിയിപ്പ്. 20-ാം വാക്യത്തിൽ യേശു കർത്താവ് പറയുകയാണ്, നിങ്ങളുടെ നീതി പരീശന്മാരുടെ നീതിയെ കവിഞ്ഞിരിക്കണം എന്ന് പറഞ്ഞാൽ, പഴയ നിയമത്തിന് ഒരു സ്റ്റാൻഡേർഡുണ്ട്. ഒരു നീതിമാനാകണമെങ്കിൽ, ഒരു വിശുദ്ധനാകണമെങ്കിൽ, ഒരു പവിത്ര ജീവിതം നയിക്കുന്ന വ്യക്തിയാകണമെങ്കിൽ അവൻ എങ്ങനെയായിരിക്കണം എന്നൊരു സ്റ്റാൻഡേർഡുണ്ട്. അതാണ് പരീശന്മാരുടെ നീതിയുടെ, വിശുദ്ധിയുടെ, നീതിമാൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത്. പക്ഷേ യേശു പറഞ്ഞു, നിങ്ങളുടെ നീതി അവരുടെ നീതിയെ കവിഞ്ഞിരിക്കണം. ഒരു വലിയ ധാരണ നമ്മുടെ ഇടയിലൊക്കെ ഉള്ളത് ഞാനൊന്ന് തിരുത്തുവാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളൊക്കെ സാധാരണ പറയും, യേശു കർത്താവ് പുതിയ നിയമത്തിൽ നിയമത്തെ ലളിതമാക്കി മാറ്റി. പഴയ നിയമം പാലിക്കുവാൻ വലിയ കട്ടിയായിരുന്നു. പഴയ നിയമം അത് പാലിക്കുക മനുഷ്യ ബുദ്ധിക്ക് അത് അസാധ്യമായിരുന്നു. യേശു എന്ത് ചെയ്തു? യേശുവിൻ്റെ ചുമട് ലഘുവാക്കി, യേശുവിൻ്റെ നുകം മൃദുവാക്കി. അതുകൊണ്ട് യേശു നിയമത്തെ മാറ്റി കാര്യങ്ങൾ സിമ്പിളാക്കി തന്നു. ഈ ധാരണ നമുക്കുണ്ട്, ഈ ധാരണ ശരിയുമാണ്. അപ്പോൾ തന്നെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഗിരിപ്രഭാഷണത്തിൽ യേശു കർത്താവ് പഠിപ്പിച്ച സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, ഞാനതിനെ വിളിക്കുന്നത് ദൈവരാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന, കിങ്ഡം സ്റ്റാൻഡേർഡ് എന്ന, ദൈവം ഡിമാൻഡ് ചെയ്യുന്ന സ്റ്റാൻഡേർഡ് ഉണ്ടല്ലോ, അത് പഴയ നിയമ സ്റ്റാൻഡേർഡിനെക്കാട്ടിലും വലിയ സ്റ്റാൻഡേർഡാണ്. പരീശന്മാരുടെ നീതിയെ കവിഞ്ഞു നിൽക്കുന്നൊരു നീതി അതിലുണ്ടാകണം. ഓരോ ദൈവരാജ്യത്തിൻ്റെ പൗരനാകുന്ന ദൈവ പൈതലിലും ഉണ്ടാകണമെന്നാണ് യേശു പഠിപ്പിക്കുവാനിടയെത്തുന്നത്. അപ്പോൾ നീതി അല്ലെങ്കിൽ വിശുദ്ധ ജീവിതം, വിശുദ്ധിയുടെ പ്രമാണം, അതിൻ്റെ അളവിനെ, റിക്വയർമെൻറ്റിനെ, അതിൻ്റെ ഡിമാൻഡിനെ യേശു കുറയ്ക്കുകയല്ല ചെയ്തത്, മറിച്ച് ഇങ്ങനെ പ്രഭാഷണം 5-ാം അധ്യായത്തിൽ തുടർന്നുള്ള ഒരു 6-7 ഉദാഹരണങ്ങൾ, 6 ഉദാഹരണങ്ങൾ നാം കാണുന്നുണ്ട്. അതേ അധ്യായത്തിൽ തന്നെ കൊലപാതകത്തെക്കുറിച്ച്, വ്യഭിചാരത്തെക്കുറിച്ച്, അങ്ങനെ ഒരു 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 കരണത്തടിക്കുമ്പോൾ മറുകരണം കാട്ടിക്കൊടുക്കേണ്ടതിനെ കുറിച്ച് ഒക്കെ യേശു കർത്താവ് പറയുന്ന ഒരു 6 ഉദാഹരണങ്ങൾ നാം കാണുന്നുണ്ട്. അത് പഠിച്ചു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും, പഴയ നിയമത്തിൽ ഒരുവൻ ആരെങ്കിലും കൊല്ലുമ്പോഴാണ് അവൻ കൊലപാതകിയായി മാറുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ യേശു കർത്താവ് പറഞ്ഞു, ഒരു സഹോദരനെ നിസാര എന്ന് വിളിച്ചാൽ, അവനെ തുച്ഛിച്ച് സംസാരിച്ചാൽ, ഹൃദയത്തിലെങ്കിലും കൊലപാതക ചിന്ത ഉണ്ടായാൽ അവൻ കൊലപാതകിയായി മാറുകയാണ്. പഴയ നിയമത്തിൽ അക്ഷരികമായി ഒരു സ്ത്രീയുമായി ചേർന്ന് അവിഹിതമാകുന്ന കാര്യങ്ങൾ ഏർപ്പെടുമ്പോഴാണ് അവൻ വ്യഭിചാരിയായി മാറുന്നത്. എന്നാൽ പുതിയ നിയമത്തിൽ സ്ത്രീയെ അവലക്ഷണമാകുന്ന ഒരു വിധത്തിൽ നോക്കുക, അല്ലെങ്കിൽ ഒരു തെറ്റായ കണ്ണുകളോടുകൂടെ
ഒരു സ്ത്രീയുടെ മേൽ കണ്ണു പതിപ്പിക്കുക, അങ്ങനെ കണ്ണു പതിപ്പിച്ചാൽ അവൻ മനസ്സിൽ വ്യഭിചാരം ചെയ്യുന്നു എന്നാണ് യേശു കർത്താവ് പഠിപ്പിച്ചത്. പഴയനിയമത്തിൽ ശാരീരികമായി ആ ക്രിയയിൽ ഏർപ്പെടുമ്പോഴാണ് ആ പാപം സംഭവിക്കുന്നതെങ്കിൽ, പുതിയ നിയമത്തിൽ യേശു കർത്താവ് പറഞ്ഞത് മനസ്സിൽ തന്നെ വ്യഭിചാരം ചെയ്യുവാൻ കഴിയും, മനസ്സിൽ തന്നെ ആ തെറ്റ് ചെയ്യുവാൻ കഴിയും എന്നാണ് യേശു കർത്താവ് പറഞ്ഞത്. അപ്പോൾ പഴയ നിയമത്തിൻ്റെ സ്റ്റാൻഡേർഡാണോ പുതിയ നിയമത്തിൻ്റെ സ്റ്റാൻഡേർഡാണോ വലുത്? യേശു കർത്താവ് ഡിമാൻഡ് ചെയ്ത സ്റ്റാൻഡേർഡ് അത് കിങ്ഡം സ്റ്റാൻഡേർഡാ, ദൈവരാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡാ, അത് പഴയ നിയമത്തെക്കാട്ടിൽ ഒത്തിരി വലുതാണ്. സത്യത്തിൽ ദൈവം മനുഷ്യനിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന വിശുദ്ധി, ദൈവം മനുഷ്യനിൽ നിന്ന് ഡിമാൻഡ് ചെയ്യുന്ന ധാർമ്മികത, നീതി അപ്രകാരമുള്ള നീതിയാണ്. ഒരു കവിള തടിച്ചാൽ മറു കവിളും കാണിച്ചു കൊടുക്കേണ്ട ഒരു അനുഭവം. പഴയനിയമത്തിൽ അങ്ങനെയല്ല. പഴയനിയമത്തിൽ പറയുന്നത് പല്ലിന് പകരം പല്ല്, കണ്ണിന് പകരം കണ്ണ്. പുതിയ നിയമത്തിൽ യേശു കർത്താവ് പറഞ്ഞു, അങ്ങനെയല്ല, നിന്റെ ശത്രുവിന് വിശന്നാൽ അവന് നീ ആഹാരം കൊടുക്കണം, നിന്റെ കൂട്ടുകാരനെ പോലെ നിന്റെ ശത്രുവിനെ നീ സ്നേഹിക്കണം. യേശു കർത്താവിൻ്റെ പഠിപ്പിക്കലുകൾ എൻ്റെ ആ പഴയ നിയമ സ്റ്റാൻഡേർഡിനേക്കാൾ ഒത്തിരി ഉന്നതമാകുന്ന സ്റ്റാൻഡേർഡ്. എന്തുകൊണ്ടങ്ങനെ മാറിയതെന്നറിയാമോ? അത് കിങ്ഡം സ്റ്റാൻഡേർഡ്, അത് ദൈവരാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡാ, ദൈവം ഡിമാൻഡ് ചെയ്യുന്ന സ്റ്റാൻഡേർഡാണ്. അങ്ങനെയാണെങ്കിൽ പുതിയ നിയമത്തിലെ ധാർമ്മികത, പുതിയ നിയമത്തിലെ നീതി, പുതിയ നിയമത്തിൽ ദൈവം ഡിമാൻഡ് ചെയ്യുന്ന വിശുദ്ധി എന്ന് പറഞ്ഞാൽ പഴയ നിയമത്തെക്കാട്ടിലും വലുതാണ്. അപ്പോൾ എൻ്റെ ചോദ്യം, ആ പഴയ നിയമത്തിലെ സ്റ്റാൻഡേർഡിൽ പോലും ലോകത്തിലെ മനുഷ്യന് ജീവിക്കാൻ പറ്റിയില്ലായിരുന്നു, പിന്നെ എങ്ങനെയാണ് യേശു കർത്താവ് ഗിരിപ്രഭാഷണത്തിലൂടെ പഠിപ്പിച്ച ഈ ന്യൂ ടെസ്റ്റമെൻ്റ് സ്റ്റാൻഡേർഡ്, ഈ കിങ്ഡം സ്റ്റാൻഡേർഡിൽ നമുക്ക് ജീവിക്കുവാൻ പറ്റുന്നത്? ശ്രദ്ധിക്കണമേ, യേശു കർത്താവ് തന്നെ പറഞ്ഞു, ഞാൻ എൻ്റെ നുകത്തെ മൃദുവാക്കി തന്നു, ഞാൻ എൻ്റെ ചുമടിനെ ലഘുവാക്കി തന്നു എന്ന് പറഞ്ഞാൽ യേശു കർത്താവ് പാപത്തെ ചെറുതാക്കി കണ്ടെന്നല്ല അർത്ഥം, യേശു പാപത്തെ അംഗീകരിച്ചു എന്നല്ല അർത്ഥം. വ്യഭിചാരം ചെയ്യുന്നതും കൊലപാതകം ചെയ്യുന്നതും ഒക്കെ ഇനി ഓക്കെയാണ്, അതുകൊണ്ട് അത് ചെയ്താലും ഞാൻ ക്ഷമിക്കുമെന്നല്ല യേശു പറഞ്ഞതിൻ്റെ അർത്ഥം. പിന്നെ എന്താണെന്നറിയാമോ? പുതിയ നിയമത്തിൽ യേശു കർത്താവ് ഇതൊക്കെ അതിജീവിച്ച് ജീവിക്കാനുള്ള ഒത്തിരി കൃപകൾ, ഒത്തിരി അനുഗ്രഹങ്ങൾ നമ്മുടെ മേൽ പകരുവാനിടയായിത്തീർന്നു. അവിടുത്തെ രക്തം നമുക്കായി ചൊരുവാനിടയായിത്തീർന്നു. ആ കിങ്ഡം സ്റ്റാൻഡേർഡ് അനുസരിച്ച് ജീവിക്കത്തക്കവണ്ണം നമ്മെ സപ്പോർട്ട് ചെയ്യുവാൻ അവൻ്റെ വചനം നമുക്ക് നൽകി, അവൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നമുക്ക് നൽകി, അവിടുത്തെ ക്രൂശിൽ ചൊരിഞ്ഞ രക്തത്താൽ നമ്മെ മുദ്രയിടുവാനിടയായിത്തീർന്നു. അപ്പോൾ കാര്യങ്ങൾ അവിടുന്ന് നമുക്ക് എളുപ്പമാക്കി തീർത്തു. പഴയ നിയമ ഭക്തന്മാർ അവരുടെ സ്വന്തം പ്രാപ്തി കൊണ്ട്, കഴിവ് കൊണ്ട് പാപത്തെ ജയിക്കുവാൻ, പാപത്തെ അതിജീവിച്ച് നീതിമാനാകുവാൻ ശ്രമിച്ചപ്പോൾ, അങ്ങനെ ശ്രമിച്ച് അവർ പരിശീണിതരായി തീർന്നപ്പോൾ, നാം നമ്മുടെ കഴിവ് കൊണ്ടല്ല, നമ്മുടെ പ്രാപ്തി കൊണ്ടല്ല, എന്നാൽ യേശു കർത്താവിൻ്റെ കൃപ കൊണ്ട്, യേശു കർത്താവ് നമ്മുടെ മേൽ പകർന്ന അഭിഷേകം കൊണ്ട്, അവിടുത്തെ വചനത്തിൻ്റെ ശക്തി കൊണ്ട്, അവിടുത്തെ വചനത്തിൻ്റെ ബലം കൊണ്ട് അവർക്ക് കഴിയാതിരുന്നതിനെ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സാധിക്കുവാനിടയായിത്തീർന്നു. ഒരു സ്റ്റാൻഡേർഡുള്ള ദൈവരാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡുള്ള ഒരു ക്രിസ്തീയ ജീവിതം നയിക്കുവാൻ തക്കവണ്ണം യേശു കർത്താവ് നമ്മെ പ്രാപ്തരാക്കി തീർക്കുവാനിടയായിത്തീർന്നു. ഒത്തിരി കാര്യങ്ങൾ ഈ വേദഭാഗങ്ങളിൽ നിന്ന് നമുക്ക് പഠിക്കുവാനുണ്ട്. ഓരോ വാക്യങ്ങളും എടുത്ത് നാം പഠിക്കേണ്ടതാണ്. എന്നാൽ വളരെ പ്രധാനമായിട്ട് പങ്കുവെക്കേണ്ട ചില കാര്യങ്ങൾ, അഞ്ചാം അധ്യായത്തിലെ തന്നെ ആ 6 ഉദാഹരണങ്ങൾ യേശു പറഞ്ഞത്, വേഗത്തിൽ അതിനകത്തെ വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ പിന്നെയും ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുവാൻ ആഗ്രഹിക്കുകയാണ്. ചില വിഷയങ്ങൾ ഓൾറെഡി ഞാൻ പറഞ്ഞു കഴിഞ്ഞു, അവ ഞാൻ ആവർത്തിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. ഒന്നാമത് കൊലപാതകത്തെക്കുറിച്ച്, മർഡർ. രണ്ടാമത് വ്യഭിചാരത്തെക്കുറിച്ച്, അഡൾട്ടറി. മൂന്നാമത് ഡിവോഴ്സിനെ കുറിച്ച്. നാലാമത് സത്യം ചെയ്യുന്നതിനെക്കുറിച്ച്. അഞ്ചാമത് പ്രതികാര ചിന്തയെക്കുറിച്ച്. ആറാമത് ശത്രുവിനെ സ്നേഹിക്കുന്നതിനെക്കുറിച്ച്. ഇങ്ങനെ 6 ഉദാഹരണങ്ങൾ യേശു കർത്താവ് ഈ 5 അധ്യായത്തിൻ്റെ തുടർന്നുള്ള വാക്യങ്ങളിൽ എടുത്തു പറഞ്ഞിരിക്കുകയാണ്. കൊലപാതകം ഒരു മനുഷ്യനെ നിസാര എന്ന് വിളിക്കുമ്പോൾ, അവനെ ചെറുതാക്കി കാണുമ്പോൾ, അത് കൊലപാതകത്തിന് തുല്യമാണ്. പ്രിയമുള്ളവരെ ശ്രദ്ധിക്കണം, എല്ലാ മനുഷ്യനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. എല്ലാ മനുഷ്യനെയും ദൈവം തൻ്റെ സ്വരൂപത്തിലാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. ജാതിയോ വർണ്ണമോ വർഗമോ ഭാഷയോ നോക്കി നാം ഒരു മനുഷ്യനെ പോലും ചെറുതെന്നോ വലുതെന്നോ ചിന്തിക്കുവാൻ പാടില്ല. ഈ വചനം പറയുകയാണ്, ഒരു മനുഷ്യനെ നിസാര എന്ന് വിളിച്ചാൽ അവൻ അഗ്നി നരകത്തിന് യോഗ്യനായിത്തീരും. എത്ര
ഉദാത്തമായ ചിന്തകൾ. 2000 വർഷങ്ങൾക്ക് മുമ്പാണ് വിശുദ്ധ മത്തായി ഈ കാര്യങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. 2000 വർഷങ്ങൾക്ക് മുമ്പ് പറയുകയാണ്, ഒരു മനുഷ്യനെ നിസാര എന്ന് വിളിക്കുവാൻ, അങ്ങനെ കാണുവാൻ പാടില്ല. അത് വലിയ തെറ്റാണ്. കാരണം എല്ലാ മനുഷ്യനും ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്, ദൈവത്തിൻ്റെ സ്വരൂപത്തിൽ സൃഷ്ടിക്കപ്പെട്ടവനാണ്. ഉന്നത ജാതിയെന്നോ ചെറിയ ജാതിയെന്നോ ഉള്ള വ്യത്യാസങ്ങൾ, വർണ്ണവ്യത്യാസങ്ങൾ, ഇതൊന്നും ദൈവം അംഗീകരിക്കുന്ന കാര്യമല്ല എന്ന് വ്യക്തമായി യേശു കർത്താവ് പഠിപ്പിക്കുകയാണ്. മാത്രമല്ല, അടുത്തതായിട്ട് പ്രതിപാദിക്കുന്ന വിഷയം, 2-ാമത്തെ ഉദാഹരണം വ്യഭിചാരത്തെക്കുറിച്ചുള്ളതാണ്. വ്യഭിചാരം ശാരീരികമായി ചെയ്യുക മാത്രമല്ല, ഞാൻ മുമ്പേ പറഞ്ഞല്ലോ, മറിച്ച് വ്യഭിചാരത്തെക്കുറിച്ചുള്ള ചിന്ത, മോശമായ ഒരു നോട്ടം പോലും അത് വലിയ തെറ്റ്, വലിയ തിന്മയാണെന്നാണ് യേശു പഠിപ്പിച്ചത്. 3-ാമത് യേശു പറഞ്ഞ ഉദാഹരണം വിവാഹ മോചനത്തെക്കുറിച്ചാണ്. അതികാലഘട്ടത്തിലും അതിൻ്റെ പ്രസക്തി ഒട്ടും കുറഞ്ഞിട്ടില്ല, ഒരുപക്ഷെ വർദ്ധിച്ചിട്ട് മാത്രമേ ഉള്ളൂ. ഇവിടെ യേശു പറയുകയാണ്, അന്ന് കാലത്ത് ഒരു വ്യക്തി തൻ്റെ ഭാര്യയെ ഉപേക്ഷിക്കണമെങ്കിൽ ഒരു ഉപേക്ഷണ പത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കുവാൻ കഴിയുമെന്ന് ആ കാലഘട്ടത്തിൽ ഒരു നടപടി ഉണ്ടായിരുന്നു, അങ്ങനെയുള്ളൊരു അനുവാദമുണ്ടായിരുന്നു. എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, അങ്ങനെ ഉപേക്ഷിക്കുവാൻ കഴിയുകയില്ല. വളരെ വ്യക്തമായി യേശു പറയുകയാണ്, വിവാഹ മോചനത്തിനെതിരായിട്ടുള്ള യേശുവിൻ്റെ നിലപാട് വ്യക്തമാക്കുന്ന വചനങ്ങൾ. ന്യായപ്രമാണത്തെ തെറ്റായി വ്യാഖ്യാനിച്ചുകൊണ്ട് ആ കാലഘട്ടത്തിലെ മതഗുരുക്കന്മാർ വിവാഹമോചനത്തെ അനുവദിച്ചപ്പോൾ, അല്ലെങ്കിൽ ഉപേക്ഷണ പത്രം കൊടുത്ത് ഒരു വ്യക്തിക്ക് വിവാഹമോചനം നടത്താമെന്ന് അനുവദിച്ചപ്പോൾ, ഒരുപക്ഷെ അത് ആ കാലഘട്ടത്തിലെ പുരുഷ മേധാവിത്വത്തെ കാണിക്കുന്ന, അല്ലെങ്കിൽ വചനത്തെ വികലമായി വ്യാഖ്യാനിച്ചുകൊണ്ട് അങ്ങനെ ശാസ്ത്രിമാർ പഠിപ്പിക്കുന്നതിനെ യേശു നിരാകരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. യേശു പറയുകയാണ്, വിവാഹമോചനം അത് യേശുവിൻ്റെ പദ്ധതിയിലുള്ള കാര്യമല്ല, അതൊരിക്കലും ദൈവവചനപ്രകാരം ശരിയായിട്ടുള്ള കാര്യമല്ല. ഒരൊറ്റ കണ്ടീഷൻ മാത്രം, വിവാഹമോചനത്തിന് എന്തെങ്കിലും സാധ്യതയുണ്ടെങ്കിൽ അത് അവിശ്വസ്തത, അല്ലെങ്കിൽ അഡൾട്ടറി, വ്യഭിചാരം പോലെയുള്ള പാപം മാത്രമാണ് വിവാഹമോചനത്തെ സാധൂകരിക്കുന്നതായിട്ട് ഈ വചനത്തിൽ യേശു കർത്താവ് പുറവാനടിയായി തുടർന്നത്. മറ്റൊരു കാരണവും വിവാഹമോചനത്തെ സാധൂകരിക്കുകയില്ല, വിവാഹമോചനത്തെ സപ്പോർട്ട് ചെയ്യുകയില്ല. ഇതാണ് ദൈവവചനത്തിൻ്റെ പ്രമാണം. ഈ കാലഘട്ടത്തിൽ ഒത്തിരി വിവാഹമോചനങ്ങളെക്കുറിച്ച് കേൾക്കുന്ന ഒരു സമയമാണ്. എന്നാൽ ദൈവവചനം നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ്, അഡൾട്ടറി അല്ലെങ്കിൽ അവിശ്വസ്തതയല്ലാതെ വിവാഹമോചനത്തെ സ്വാധീകരിക്കുന്ന മറ്റൊരു ന്യായവും വേദപുസ്തകത്തിൽ കാണുന്നില്ല. യേശു അതിനെ സപ്പോർട്ട് ചെയ്യുന്നില്ല. യേശുവിൻ്റെ നിലപാട് മത്തായി സുവിശേഷം 5:31 നമുക്ക് കാണുവാനിടയായിത്തീരുന്നു. അടുത്തതായിട്ട് സത്യം ചെയ്യുന്നതിനെക്കുറിച്ചാണ് യേശു പറയുന്നത്. സത്യം ചെയ്യുന്നതിനെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ യേശു പറയുകയാണ്, സ്വർഗത്തെ ചൊല്ലിയോ, പുണ്യ ഭൂമി എന്ന കാലഘട്ടത്തിൽ ചിന്തിച്ചിരുന്ന ജെറുസലേമിനെ ചൊല്ലിയോ നിങ്ങൾ സത്യം ചെയ്യില്ല. ആകാശത്തിലുള്ള, സ്വർഗത്തിലുള്ള ഒന്നിനെ ചൊല്ലി, ദൈവത്തിൻ്റെ സിംഹാസനത്തെ ചൊല്ലി നിങ്ങൾ സത്യം ചെയ്യരുത്. ഭൂമിയെ ചൊല്ലി നിങ്ങൾ സത്യം ചെയ്യരുത്. എന്തുകൊണ്ടാണ് യേശു കർത്താവ് ഇങ്ങനെ പഠിപ്പിക്കുവാനിടയായിത്തീർന്നത്? യേശു അടുത്ത വാക്യങ്ങളിൽ പറയുകയാണ്, നിങ്ങളുടെ വാക്കുകൾ ഉവേ ഉവേ എന്നും ഇല്ല ഇല്ല എന്നും ആയിരിക്കണം. അതിനപ്പുറമായിട്ട് ഒന്നിനെയും പിടിച്ച് സത്യം ചെയ്യേണ്ട ആവശ്യമില്ല. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ, അത്ര ദൃഢമായ, അത്ര ഉറപ്പുള്ള വാക്കുകളെ പാലിക്കുന്ന, വാക്കുകൾ വ്യക്തതയോടുകൂടെ പറയുന്ന, സത്യം വ്യക്തമായി സംസാരിക്കുന്ന, ഉവേ ഉവേ എന്നും ഇല്ല ഇല്ല എന്നും കൃത്യതയോടുകൂടെ പറയുന്നവർ ആയിരിക്കണം ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരെന്നാണ് യേശു ഇവിടെ പഠിപ്പിക്കുന്നതിൻ്റെ അർത്ഥം. മറ്റൊന്നിനെയും പിടിച്ച് സത്യം ചെയ്യേണ്ട ആവശ്യം ഒരു ദൈവ പൈതലിലില്ല. അവനൊരു വാക്ക് പറഞ്ഞാൽ അതിലല്പം പോലും അവന് വ്യതിചലിക്കുവാൻ കഴിയുന്നതല്ല. അവൻ്റെ വാക്കുകൾക്ക് അത്രയധികം ഉറപ്പുണ്ടായിരിക്കണം. ഉവ് എന്ന് പറഞ്ഞാൽ ഉവ്, ഇല്ല എന്ന് പറഞ്ഞാൽ ഇല്ല. വാക്കിലുറപ്പുള്ള, ദൃഢപ്രതിജ്ഞ ചെയ്യുന്നവരായിരിക്കണം ദൈവമക്കളെന്ന് ഈ വചനം പിന്നെ നമ്മെ പഠിപ്പിക്കുകയാണ്. 5-ാമത്തെ ഉദാഹരണം പ്രതികാരത്തെക്കുറിച്ചാണ്. മനുഷ്യൻ പ്രതികാരം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. പഴയനിയമത്തിൽ അങ്ങനെ പല ഭാഗങ്ങളിലും നമുക്ക് കാണുവാനിടയായിത്തീരും. പ്രതികാരത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകൾ, എൻ്റെ ശത്രുവിനെ തകർത്ത് കളയണമേ എന്ന് പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനകളൊക്കെ പഴയനിയമത്തിൽ നമുക്ക് കാണുവാനിടയായിത്തീരും. എന്നാൽ യേശു കർത്താവ് പറയുകയാണ്, അങ്ങനെയല്ല. ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരായിരിക്കുന്ന ദൈവമക്കളായ ആളുകൾ, അവർ പ്രതികാരത്തിന് വേണ്ടി വാഞ്ചിക്കുന്നവരല്ല. മറിച്ച് ഒരു കരണത്തടിച്ചാൽ മറുകരണവും
കാണിച്ചു കൊടുക്കുക, അപമാനം സഹിക്കുന്നവരായി തീരുക. ആറാമത്തെ ഉദാഹരണം വളരെ പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പ്രിയമുള്ളവരെ. അവിടെ യേശു കർത്താവ് പറയുകയാണ്, നിങ്ങൾ കേട്ടിട്ടുണ്ട് നിങ്ങളുടെ അയൽക്കാരനെ എന്ത് ചെയ്യണം, നിങ്ങൾ സ്നേഹിക്കണം. എന്നാൽ യേശു പറയുകയാണ്, ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളുടെ അയൽക്കാരനെ സ്നേഹിക്കണം, നിങ്ങളുടെ ശത്രുവിനെ നിങ്ങൾ പകിക്കണമെന്നാണ് നിങ്ങൾ ഇന്ന് വരെ ആ പഴയനിയമ വചനമൊക്കെ വെച്ച് വ്യാഖ്യാനിച്ച് പഠിപ്പിച്ചിട്ടുള്ളതെങ്കിൽ ആ റബിമാരുടെ ഉപദേശങ്ങളെ യേശു നിരാകരിച്ചു കൊണ്ട് പറയുകയാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്നത് നിങ്ങൾ നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കണം, അവനു വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം, നിങ്ങളെ പെർസിക്യൂട്ട് ചെയ്യുന്നവരെ, നിങ്ങളെ പീഡിപ്പിക്കുന്നവരെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നാണ് യേശു പറയുന്നത്. ആ ഉപദ്രവിക്കുന്നവരെ, ആ എതിർക്കുന്നവരെ, ആ നിന്ദിക്കുന്നവരെ, അവരെ സ്നേഹിക്കുവാൻ തുടങ്ങുക, എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുക എന്ന് പറയുമ്പോൾ മനസ്സിലാക്കണം, ഒരു വ്യക്തിയെ സ്നേഹിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ, പ്രായോഗികമാകുന്ന ഒരു പ്രവൃത്തിയാണ് ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക എന്നുള്ളത്. നിങ്ങൾ ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് ആ വ്യക്തിയെ ഹൃദയം തുറന്ന് സ്നേഹിക്കുവാൻ കഴിയുന്നു, അവനെ അനുഗ്രഹിക്കണം, അവന് നന്മ വരണം. യേശു കർത്താവിനെ ശ്രദ്ധിച്ചിട്ടില്ലേ? യേശു ക്രൂശിൽ കിടന്നുകൊണ്ട് തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി അവൻ പ്രാർത്ഥിക്കുകയാണ്, അവരോട് ക്ഷമിക്കുകയാണ്. ദൈവത്തിൻ്റെ വചനം അപ്രകാരമാണ് നമ്മെ പഠിപ്പിക്കുന്നത്. അപ്പോൾ എതിർക്കുന്നവരെ, ശത്രുത ഭാവിക്കുന്നവരെ, വിരോധമായി വന്ന് നഷ്ടങ്ങൾ വരുത്തുന്നവർ, പീഡിപ്പിക്കുന്നവർ, അവരെ കേവലം സ്നേഹിക്കുക മാത്രമല്ല അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുന്നതിലൂടെ നിങ്ങൾ ആ വ്യക്തിയെ സ്നേഹിക്കുന്നുവെന്ന് നിങ്ങൾ തെളിയിക്കുക. യേശു കർത്താവ് പഠിപ്പിക്കുകയാണ്. അടുത്ത വാക്യങ്ങളിൽ നാം കാണുന്നത്, നിങ്ങൾ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കുന്നതെന്നറിയാമോ? ആ അഞ്ചാം അധ്യായത്തിൻ്റെ 45 വാക്യം നാം വായിക്കുമ്പോൾ, സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് നിങ്ങൾ പുത്രന്മാരായി തീരേണ്ടതിനപ്രകാരം ചെയ്യണം. അപ്പോൾ ദൈവത്തിൻ്റെ മക്കളായി നിങ്ങൾ തീരണമെങ്കിൽ, സ്വർഗസ്ഥനായ ദൈവത്തെ നിങ്ങൾക്ക് അബ്ബാ പിതാവേ എന്ന് വിളിക്കുവാൻ കഴിയണമെങ്കിൽ, അവിടുത്തെ മക്കളായി നിങ്ങൾ തീരണമെങ്കിൽ നിങ്ങൾ ശത്രുക്കളെ സ്നേഹിക്കണം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. എന്താ കാരണം? അടുത്ത വാക്യങ്ങളിൽ പറയുകയാണ്, പിതാവിൻ്റെ സ്വഭാവമാണ് മക്കൾക്കുണ്ടാകുന്നത്. ദൈവം നിങ്ങൾക്ക് പിതാവാണെങ്കിൽ ദൈവത്തിൻ്റെ അതേ സ്വഭാവം മക്കളിൽ നിന്ന് വെളിപ്പെടണം. കഴിഞ്ഞ ഒരു എപ്പിസോഡിൽ ഞാൻ ഇക്കാര്യം പറഞ്ഞിരുന്നു. 5 9 വാക്യത്തിൽ സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടും. എന്തുകൊണ്ടാണ് അവർ ദൈവത്തിൻ്റെ പുത്രന്മാരെന്ന് വിളിക്കപ്പെടുന്നത്? കാരണം സമാധാനമുണ്ടാക്കുക, നിരപ്പുണ്ടാക്കുക, വ്യക്തികളെ ഒന്നിപ്പിക്കുക, ഇതൊക്കെ ദൈവത്തിൻ്റെ പ്രവൃത്തിയാണ്, അതൊക്കെ ദൈവത്തിൻ്റെ ഇഷ്ടമാണ്, ദൈവത്തിൻ്റെ മനസ്സാണത്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾക്കും അതേ സ്വഭാവമാണ് ഉണ്ടായിരിക്കേണ്ടത്. ഇടർച്ച ഉണ്ടാക്കുകയല്ല, വിവാദങ്ങൾ ഉണ്ടാക്കുകയല്ല, വിഘടനങ്ങൾ അല്ലെങ്കിൽ ആളുകളെ തമ്മിൽ അകറ്റുകയല്ല, മറിച്ച് ഒന്നിപ്പിക്കുന്നവർ, അവരാണ് ദൈവത്തിൻ്റെ പുത്രന്മാർ. 5 പിന്നെയും അതേ കാര്യങ്ങൾ തന്നെ ആവർത്തിക്കുകയാണ്. നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളെന്ന് വിളിക്കപ്പെടണമെങ്കിൽ, നമ്മളൊക്കെ അഭിമാനത്തോടു കൂടെ പറയാറില്ലേ, ഞാൻ ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. പക്ഷേ ഈ വാക്യം ഒന്ന് ശ്രദ്ധിച്ച്, ഇവിടെ പറയുന്നു ദൈവത്തിൻ്റെ മക്കളായി നിങ്ങൾ തീരണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ശത്രുവിനെ സ്നേഹിക്കണം, അവന് വേണ്ടി പ്രാർത്ഥിക്കണം. കാരണം എന്താണെന്നറിയാമോ? അത് ദൈവത്തിൻ്റെ സ്വഭാവമാണ്. നിങ്ങളുടെ അപ്പൻ്റെ സ്വഭാവം നിങ്ങളുടെ ജീവിതത്തിൽ വെളിപ്പെടണം എങ്കിൽ മാത്രമേ നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി തീരുകയുള്ളൂ. കാൽവരി ക്രൂശിൽ അവിടെ നിന്ന് എന്താണ് പറഞ്ഞത്? ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായാൽ ഇവരോട് ക്ഷമിക്കണമേ. തന്നെ പ്രോസിക്യൂട്ട് ചെയ്യുന്ന, തന്നെ പീഡിപ്പിക്കുന്നവർക്ക് വേണ്ടി യേശു പ്രാർത്ഥിക്കുകയാണ്. നിങ്ങളെ പീഡിപ്പിക്കുന്നവർ, നിങ്ങളെ എതിർക്കുന്നവർക്ക് വേണ്ടി ഹൃദയം തുറന്ന് അവരോട് ക്ഷമിച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടെങ്കിൽ അതൊരു വലിയ തെളിവാണ്, നിങ്ങളൊരു ദൈവത്തിൻ്റെ മകനാണ്, മകളാണ്. മത്തായി സുവിശേഷം 5:43 മുതലുള്ള വാക്യങ്ങൾ ഞാൻ ഒരു പ്രാവശ്യം കൂടെ വായിക്കുകയാണ്. കൂട്ടുകാരനെ സ്നേഹിക്കുകയെന്നും ശത്രുവിനെ പകയ്ക്കുകയെന്നും അരുളിച്ചത് നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ. ഞാനോ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ, നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ. ഞാൻ പറഞ്ഞല്ലോ, അപ്പോൾ നിങ്ങളുടെ ശത്രുവിന് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ തെളിയിക്കുകയാണ് ആ വ്യക്തിയെ നിങ്ങൾ സ്നേഹിക്കുന്നു. നിങ്ങളെ ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ,
സ്വർഗസ്ഥനായ നിങ്ങളുടെ പിതാവിന് നിങ്ങൾ പുത്രന്മാരായി തീരേണ്ടതിന് തന്നെ. അപ്പോൾ ദൈവത്തിൻ്റെ സ്വഭാവം നമ്മളിൽ ഉണ്ടാകണം. സ്വർഗസ്ഥനാകുന്ന ദൈവത്തിൻ്റെ പുത്രന്മാരായി നിങ്ങൾ തീരണമെങ്കിൽ, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളായി, നിങ്ങൾ ദൈവത്തിൻ്റെ മകനായി മകളായി തീരണമെങ്കിൽ അപ്പൻ്റെ സ്വഭാവം മക്കളിൽ വെളിപ്പെടുവാനിടയായി തീരണം. എന്താണ് ദൈവത്തിൻ്റെ സ്വഭാവം? അവൻ ദുഷ്ടന്മാരുടെ മേലും നല്ലവരുടെ മേലും തൻ്റെ സൂര്യനെ ഉദിപ്പിക്കുകയും നീതിമാന്മാരുടെ മേലും നീതി കെട്ടവരുടെ മേലും മഴ പെയ്യ്ക്കുകയും ചെയ്യുന്നവലോ. ഇവിടെ എന്താ പറയുന്നത്? ദൈവം പ്രഭാതത്തിൽ സൂര്യൻ ഉദിക്കുമ്പോൾ നല്ലവർക്ക് മാത്രം വെളിച്ചം കിട്ടട്ടെ എന്ന് പറഞ്ഞല്ല ദൈവം വെളിച്ചം കൊടുക്കുന്നത്. മഴ പെയ്യ്ക്കുമ്പോൾ നല്ലവൻ അല്ലെങ്കിൽ ദൈവപൈതൽ, ദൈവത്തെ അന്വേഷിക്കുന്നവൻ, അവൻ്റെ വയലിൽ മഴ പെയ്യട്ടെ എന്ന് പറഞ്ഞല്ല ദൈവം മഴ കൊടുക്കുന്നത്. എല്ലാ വയലും ഒരുപോലെ അതിർവരമ്പുകളില്ലാതെ, വ്യത്യാസങ്ങളില്ലാതെ ദുഷ്ടൻ്റെയും നീതിമാന്റെയും വയലുകളിൽ ഒരുപോലെ മഴ, ഒരുപോലെ ദൈവം വെളിച്ചം കൊടുക്കുന്നുവെങ്കിൽ അത് ദൈവത്തിൻ്റെ ക്ഷമയെ, ദൈവത്തിൻ്റെ സ്നേഹത്തെയാണ് വെളിപ്പെടുത്തുന്നത്. ശത്രുവിനെപ്പോലും തന്നെ എതിർക്കുന്നവരെ, തനിക്കെതിരായി സംസാരിക്കുന്നവരെ, ദൈവം എവിടെയെന്ന് ചോദിക്കുന്നവൻ, ദൈവത്തിൻ്റെ ആസ്തിത്വത്തെ തന്നെ ചോദ്യം ചെയ്യുന്നവൻ, അവനെപ്പോലും സ്നേഹിക്കുന്ന ദൈവം. അതുകൊണ്ട് യേശു പറയുകയാണ്, നിങ്ങൾ ദൈവത്തിൻ്റെ മക്കളാണെങ്കിൽ നിങ്ങളും അപ്രകാരമായിരിക്കണം. സ്നേഹിക്കുന്നവരെ മാത്രം സ്നേഹിക്കുകയല്ല, അത് ലോകം മുഴുവൻ ചെയ്യുന്നതാണ്. ആരെങ്കിലും നമ്മളെ സ്നേഹിച്ചാൽ അവരെ സ്നേഹിക്കുന്നു നമ്മൾ. അത് ലോകത്തിലെല്ലാ മനുഷ്യർക്കും ചെയ്യുവാൻ കഴിയും. എന്നാൽ ദൈവ മക്കൾക്ക് മാത്രം ചെയ്യുവാൻ കഴിയുന്ന ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയാമോ? ശത്രുക്കളെയും സ്നേഹിക്കുവാൻ കഴിയുക, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കഴിയുക. അതെങ്ങനെ ചെയ്യുവാൻ കഴിയും? അവർ ദൈവ മക്കളായതുകൊണ്ട് ചെയ്യുവാൻ കഴിയും. പിതാവിൻ്റെ സ്വഭാവം മക്കളിൽ ഉള്ളതുകൊണ്ട് അവർക്കത് ചെയ്യുവാൻ കഴിയും. ഇത് സ്വർഗം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സ്റ്റാൻഡേർഡാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, ഇവിടെ പറയുന്നത് ദൈവം എങ്ങനെയാണോ സ്നേഹിക്കുന്നത് അങ്ങനെ നാം സ്നേഹിക്കണം. ദൈവം എങ്ങനെയാണോ സമാധാനമുണ്ടാക്കുന്നത് അല്ലെങ്കിൽ സമാധാനമുണ്ടാകുവാൻ ആഗ്രഹിക്കുന്നത് അങ്ങനെ നാമും പ്രവർത്തിക്കണം. ദൈവം എങ്ങനെയാണോ ദുഷ്ടന്മാരെയും നീതിമാന്മാരെയും ഒരുപോലെ സ്നേഹിച്ച് അവരുടെ മേൽ ഒരുപോലെ വെളിച്ചവും വെള്ളവും കൊടുക്കുന്നത് അതുപോലെ നാമും ചെയ്യണം എന്ന് പറഞ്ഞാൽ, ദൈവത്തിൻ്റെ കരുണയുടെ, ദൈവത്തിൻ്റെ സ്നേഹത്തിൻ്റെ, ദൈവത്തിൻ്റെ മനസ്സിൻ്റെ ക്വാളിറ്റി അത് നമുക്കുണ്ടാകണം. അപ്പോൾ പുതിയ നിയമ സ്റ്റാൻഡേർഡ് എന്താണ്? കിങ്ഡം സ്റ്റാൻഡേർഡ്, ദൈവരാജ്യത്തിൻ്റെ സ്റ്റാൻഡേർഡ് എന്താണ്? പഴയ നിയമത്തിൻ്റെ നീതി പ്രവൃത്തിയുടെ ധാർമ്മികതയുടെ സ്റ്റാൻഡേർഡ് അല്ല, അതിലൊക്കെ ഉപരിയായിട്ട് ദൈവരാജ്യം, പുതിയ നിയമസഭ, ആ പുതിയ നിയമസഭയുടെ നീതിയുടെ സ്റ്റാൻഡേർഡ്, റൈച്ചസ്നെസ്, വിശുദ്ധി, അതിൻ്റെ സ്റ്റാൻഡേർഡ് എന്ന് പറയുന്നത് കിങ്ഡം സ്റ്റാൻഡേർഡാണ്, രാജാവിൻ്റെ സ്റ്റാൻഡേർഡാണ്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ സ്റ്റാൻഡേർഡിൽ നാം ജീവിക്കണം. നാം പ്രാർത്ഥിക്കുവാൻ പോവുകയാണ്, കർത്താവേ, അവിടുന്ന് ഞങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്ന ഒരു നീതി, ഒരു വിശുദ്ധി, അതിൻ്റെ സ്റ്റാൻഡേർഡിനെ കുറിച്ചാണല്ലോ ഞങ്ങൾ കേട്ടത്. നിൻ്റെ കൃപ ഞങ്ങളുടെ മേൽ പിന്നെയും പകരണം. നിൻ്റെ വചനത്താൽ ഞങ്ങളെ നടത്തണം. നിൻ്റെ അഭിഷേകം ഞങ്ങളുടെ മേൽ പകരണം. അവിടുന്ന് ആഗ്രഹിക്കുന്ന അളവിൽ പവിത്രതയോട്, വിശുദ്ധിയോടുകൂടെ ജീവിക്കുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവരാജ്യത്തിൻ്റെ പൗരന്മാരെന്ന നിലയിൽ, ദൈവത്തിൻ്റെ മക്കൾ എന്ന നിലയിൽ അപ്പൻ്റെ സ്വഭാവം, ഈ രാജ്യത്തിൻ്റെ സ്വഭാവം ഞങ്ങളുടെ ജീവിതത്തിലോട് വെളിപ്പെടുത്തുവാൻ ഞങ്ങളെ സഹായിക്കണം. അങ്ങനെ നീ ചെയ്തിരിക്കുന്ന കൃപയ്ക്കായി സ്തോത്രം, സ്തോത്രം. പ്രാർത്ഥന കേട്ടിരിക്കൽ സ്തോത്രം. യേശുവിൻ നാമത്തിൽ ഞങ്ങൾ ചോദിക്കുന്നു, കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ.